അലൈക്കും മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അലഹദില്ലാഹിറബിൻ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായ രണ്ടാം ഖലീഫ ഉമർ റലിയാഹു വൻ്ഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫിലസ്തീനിലെ അംവാസ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്ലേഗ് പടർന്നു പിടിക്കുകയുണ്ടായി പിന്നീടത് ഷാമിലേക്ക് വ്യാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് ആ സന്ദർഭത്തിൽ ഷാമിൽ ഉമർ റലി അള്ളാഹു വൻഹു നിയോഗിച്ച സൈനിക നായകൻ മഹാനായ അബു ഒബൈദ റലിയല്ലാഹു ഉണ്ട് ഷാമിലേക്ക് പ്ലേഗ് പടർന്നു പിടിച്ച ഈ സാഹചര്യത്തിൽ മഹാനായ ഉമർ റലി അള്ളാഹു വൻഹു അബു ഒബൈദ റലിയല്ലാഹു വൻഹുവിന് കത്തയക്കുകയാണ് കാരണം അബൂ ഉബൈദയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ സുഹാബിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്നെ അമീനു ഹാദി ഇൽ ഉമ്മ എന്നാണ് ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന് റസൂൽ കരീം സലഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മഹാനായ സുഹാബി ഇതിനേക്കാളൊക്കെ അദ്ദേഹത്തിനുള്ള മറ്റൊരു മഹത്വമാണ് അദ്ദേഹം ബദിരീങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബി ബദറിൽ പങ്കെടുത്തവർക്കാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത് ഉമർ അലി അള്ളാഹുഹു എങ്ങനെയെങ്കിലും അബു ഉബൈദയെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ചു മഹാനവറുകൾ കത്തയച്ചു ആ കത്തിൽ ഇങ്ങനെയായിരുന്നു അബു ഉബൈദ എൻ്റെ കത്ത് നിങ്ങൾക്ക് വൈകുന്നേരമാണ് ലഭിക്കുന്നതെങ്കിൽ പ്രഭാതമാകുമ്പോഴേക്ക് എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ യാത്ര തിരിക്കണം നിങ്ങൾക്ക് രാവിലെയാണ് എൻ്റെ കത്ത് ലഭിക്കുന്നതെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് നിങ്ങൾ യാത്ര ആരംഭിക്കണം കാരണം നിങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാഹു വൻഹു കത്തയക്കുകയാണ് കത്ത് കിട്ടി അബുഅബൈദാർ അലി അള്ളാഹു വൻഹു കത്ത് വായിച്ചു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് മഹാനായ ഖലീഫ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ പക്വതയോടുകൂടെ വളരെ മര്യാദയോടുകൂടെ കത്തിന് മറുപടി അയക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിം സൈന്യത്തിലെ ഒരാളാണ് മുസ്ലിം സൈന്യ മുസ്ലിം സൈന്യത്തിനെ അതല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള മുസ്ലിമിങ്ങൾക്ക് ബാധിക്കുന്നതൊക്കെ എന്നെയും ബാധിക്കും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ സഹോദരങ്ങളായ ഈ മുസ്ലിമിങ്ങളെ ഇവിടെ ഈ മഹാമാരി അതല്ലെങ്കിൽ ഈ ഫ്ലാഗ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇവിടെ വിട്ടേച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വരാൻ സാധ്യമല്ല എനിക്കതിന് സാധിക്കുകയില്ല അതുകൊണ്ട് അവർക്ക് ബാധിക്കുന്നതെല്ലാം എനിക്കും ബാധിക്കുമെന്ന് മഹാനായ സഹാബി അബുഅബൈദി അഹു വൻഹു മറുപടി അയക്കുകയായിരുന്നു കത്ത് കിട്ടി ഉബർ അലി അള്ളാഹു വൻഹു കത്ത് വായിക്കുന്നു ഉബൈദയുടെ കത്ത് വായിക്കുമ്പോൾ മഹാനായ കരയുകയാണ് ചുറ്റുഭാഗത്തുള്ള ആളുകൾ ചോദിക്കുന്നു അദ്ദേഹത്തോട് ഉബൈദ മരണപ്പെട്ടു ഉമർ അലി അള്ളാഹു വൻഹു പറഞ്ഞു ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം മരിക്കാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെയധികം വേദന അദ്ദേഹം ആ സമയത്ത് പ്രകടിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ പിന്നീട് ചരിത്രം നമ്മൾ വായിക്കുന്നത് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം മുസ്ലിമീങ്ങൾ പ്ലേഗ് ബാധിച്ചുകൊണ്ട് ഷാമിൽ മരണപ്പെടുകയാണ് തഫീഹി അൽ അബു അബ്ദ പ്രസിദ്ധനായ പ്രസിദ്ധരായ സഹാബികളിൽ അബു അബി അള്ളാഹുഹുവും പ്ലേഗ് ബാധിച്ചുകൊണ്ടാണ് സഹോദരന്മാരെ ഷാമിൽ വെച്ച് മരണപ്പെടുന്നത് ഇനി നമ്മൾ ചിന്തിക്കൂ സഹോദരങ്ങളെ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രയാസം മാറുന്നതിന് വേണ്ടിയും രോഗങ്ങൾ സുഖപ്പെടുവാനും ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടിയും കച്ചവടത്തിൽ വറക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയും മാറാവ്യാധികൾ മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുമൊക്കെ ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ ഉമ്മമാര് സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് റമദാൻ പതിനേഴുമായി ബന്ധപ്പെട്ട് ബദർ മൗലിതും ബദർമാലയും ഒക്കെ ചൊല്ലി ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്തിന് രോഗം സുഖപ്പെടാൻ കച്ചവടത്തിൽ പറക്കത്ത് കിട്ടാൻ പല ജാതി ആവശ്യങ്ങൾക്ക് മാറാവ്യാധികൾ അത് മാറാവ്യാധികളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മഹാനായ അബുർബൈദാർ അലി അള്ളാഹു വൻഹു ബദിരീങ്ങളിൽ പെട്ടയാളാണ് എന്നിട്ട് മഹാനവർ മരണപ്പെടുന്നത് പ്ലേഗ് ബാധിച്ച് പ്ലേഗ് ബാധിച്ച് മരണപ്പെടുന്നു തൻ്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ ബദിരീങ്ങളിൽപ്പെട്ട അബുർബൈദാർ അലി അള്ളാഹു വൻഹുവിനെ സാധിച്ചിട്ടില്ല തൻ്റെ കൂടെയുള്ള തൻ്റെ സൈന്യത്തിലെ മുസ്ലിം സഹോദരങ്ങൾ പ്ലേഗ് ബാധിച്ച് പിടഞ്ഞു മരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ മഹാനായ അബുർഅബൈദാഹു വലിഹുവിന് സാധിച്ചിട്ടില്ല എന്നിട്ടോ ബദർ ബദർ മൗലിദുകാരൻ ആഹ്വാനം എന്താണ് ബിഹി ഹല്ലറദ വമൻ പ്രയാസങ്ങൾ നഷ്ടം സംഭവിച്ചവന് ദുഃഖം കൊണ്ട് വിഷമിക്കുന്നവനെ പ്രയാസപ്പെടേണ്ടതില്ല ബദറിലെ ശുഹദാക്കളെ രക്ഷിക്കണേ എന്ന് വിളിച്ചോ എന്നാൽ രക്ഷ കിട്ടുമെന്നാണ് മൗലിതകാരൻ അവകാശം ഉന്നയിക്കുന്നത് സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് സ്ഥലത്ത് നിന്ന് ബദിരിങ്ങളെ വിളിച്ചാലും അവർ ഹാജറാകുമെന്നാണ് ബദർമാലയിലുള്ളത് സഹോദരങ്ങളെ മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ച ആദർശമാണോ ഇത് നമ്മൾ ചിന്തിക്കുക ഇത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും പതിനായിരങ്ങൾ ചിലവഴിക്കുകയും എന്നിട്ട് ഇതിൻ്റെ പേരിൽ പ്രത്യേകമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സാധാരണക്കാരായ ആളുകൾ ഇത് വളരെ ഭക്തിയാദരവോട് ചൊല്ലുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക ഗൗരവമാണിത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ ഗൗരവമേറിയ ശിർക്കാണിത് ബദിരീങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന് എതിരാണിത് ബദിരീങ്ങൾ പറഞ്ഞത് അള്ളാഹുവേ കാക്കണേ റബ്ബേ കാക്കണേ എന്നാണ് എന്നാൽ ഇന്ന് ചില ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതോ ബദിരീങ്ങളെ നിങ്ങളാണ് കാവൽ ബദിരീങ്ങൾ പറഞ്ഞത് അള്ളാഹ് നീയാണ് കാവൽ എന്നാണ് എന്നാലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബതിരീങ്ങളെ നിങ്ങളാണ് കാവൽ വിഭാഗത്ത് ആരാധനയാകുന്ന പ്രാർത്ഥന അത് അല്ലാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് സൃഷ്ടികൾക്ക് സമർപ്പിക്കരുത് എന്ന ഗൗരവമേറിയ ആദർശം ആദർശത്തിനു വേണ്ടി പടപൊരുതിയ ബദിരിയങ്ങൾ അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് തന്നെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നോം പരിഷ്ഠിക്കുന്നുണ്ട് പാരായണം ചെയ്യുന്നുണ്ട് ഉംബ്ര നിർവഹിക്കുന്നവരുണ്ട് രാത്രി നിസ്കരിക്കുന്നവരുണ്ട് ദാനധർമ്മം ചെയ്യുന്നവരുണ്ട് സൽക്കർമ്മങ്ങൾ ഒരുപാട് നമ്മൾ നിർവഹിക്കുന്നു അതൊക്കെ നിഷ്ഫലമായി പോകും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ബദിരിങ്ങളോടുള്ള ഈ നിലക്കുള്ള സഹായതേട്ടം ബദിരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ബദിരിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെയല്ല അവരുടെ ആദർശത്തെ സ്നേഹിച്ചു കൊണ്ടാണ് ബദരിങ്ങളെ സ്നേഹിക്കേണ്ടത് അവർക്ക് ഇസ്ലാമിൽ മഹത്വമുണ്ട് സ്ഥാനമുണ്ട് അതിലാർക്കും തർക്കമില്ല പക്ഷേ അവരെ സ്നേഹിക്കേണ്ടത് അവർ പഠിപ്പിച്ച ആദർശം അതേതായിരുന്നു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതായിരുന്നു റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയാണ് ആ ഒരു ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബദറിൽ അവർ ഏറ്റുമുട്ടിയത് മുഷിരിക്കുകളോട് ബഹുദൈവ ബഹുദൈവ വിശ്വാസികളോട് ഏറ്റുമുട്ടിയത് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അള്ളാഹു സുബാനഹുഅാല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ